കേരളത്തിന്റെ ആഘോഷമായ ഓണം 2023 വിപുലമായി ആഘോഷിക്കുന്നതിന് വേണ്ടി പാലത്തിങ്ങൽ ബി ടീം കൂട്ടായ്മയും രൂപകല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും അതുപോലെ നമ്മുടെ പാലത്തിങ്ങൽ പ്രദേശത്തെ 21 ക്ലബ്ബുകളും ചേർന്ന് സംയുക്തമായിട്ട് ഈ പ്രാവശ്യം വിപുലമായി ആഘോഷിക്കുന്നതിന് വേണ്ടി ഒരു സ്വാഗത സംഘ രൂപീകരണത്തിനാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. നമ്മുടെ എല്ലാ മലയാളികളും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആഘോഷം ഇപ്രാവശ്യം വിപുലമായ ഗംഭീരമായ രീതിയിൽ നാടിൻ്റെ ആഘോഷമായിട്ട് ഇപ്രാവശ്യം ആഘോഷിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ സഹോദര്യവും മത മൈത്രിയും നിലനിർത്തുക, അത് സഹോദര്യം ഊട്ടിയുറപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രാവശ്യം നമ്മളത് എല്ലാ ക്ലബ്ബുകളും ഒത്തൊരുമിച്ച് ഈ ഒരു വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നത്. നാട്ടിൻ്റെ സാഹോദര്യം തകർക്കുന്നതിനുള്ള ചില ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിലും നമ്മുടെ നാട് അതിനൊന്നും കീഴ്പ്പെടില്ല എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ ഒരു ജനകീയമായ ഓണാഘോഷം കൊണ്ട് നമ്മൾ ഉദ്ദേശത്തിലുള്ള 21 ക്ലബ്ബുകൾ സംയുക്തമായിട്ടാണ് ഈ ഒരു ബി ടി ചെയർമാൻ്റെ ബി ടിയുടെ നെടുന്തുണായ കെബീറിൻ്റെ ഒരു മനസ്സിൽ നിന്നാണ് ഇത്തരമൊരു ആശയം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ എല്ലാ ക്ലബ്ബുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാവശ്യത്തെ ഓണാഘോഷം വിപുലമാക്കാമെന്നുള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ പ്രദേശത്തെ മുഴുവൻ ക്ലബ്ബുകളും എല്ലാവിധ പിന്തുണയും സഹകരണം ഉറപ്പു നൽകിയിരിക്കുകയാണ്. ഈ പ്രാവശ്യം നമുക്ക് ഓണം ശരിക്കും പറഞ്ഞാൽ മലയാളി അടിച്ചു പൊളിക്കണം. നമുക്ക് കേരളത്തിൽ എല്ലാവർക്കും ഓണാശംസകൾ. ഒരുപാട് വലിയ പ്ലാനാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ മദീന പള്ളിപ്പടിയുടെ പ്രതിനിധിയായി ഇവിടെ പിന്നെ സംസാരിച്ചപ്പോൾ
മിസ്റ്റേക്കിന്റെ പ്രതിനിധി സംസാരിക്കുന്നു. പറയാനുള്ള കാരണം ഈ യാത്രയുടെ കാണാന്നുള്ളതാണ് വെള്ളി മടലും അതുപോലെ ഞാൻ ഇവിടെ സംസാരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ മറ്റൊരു ഉൾപ്പെടുത്താൻ വിശദീകരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്കൊരു പുലിക്കാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. അർഹരായ ആളുകൾ കമ്മിറ്റി തീരുമാനിക്കുക ആവശ്യങ്ങൾ ഈ കമ്മിറ്റി നമ്മൾ ഒന്ന് കൂടും. ആ കമ്മിറ്റി ആയിരിക്കും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജില്ലയിൽ തന്നെ സംയുക്തമായി വിനോദ ക്ലബുകളുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഓണാഘോഷ പരിപാടിക്ക് എന്തുകൊണ്ടും ചരിത്ര സംഭവമാകാൻ പോകുന്ന ഈ ഓണാഘോഷ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും വിജയാശംസകളും ഉണ്ടായിരുന്നു. സന്തോഷം നിറഞ്ഞൊരു സദസ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സുഹൃത്ത് റഹീം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് വർഗീയപരമായിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളുന്നതിന് വേണ്ടിയിട്ടും അതിലുപരി ഈ എൻ്റെ അനുഭവത്തിൽ ഇതുപോലൊരു സംഗമം ഇതുപോലൊരു പരിപാടി പ്രത്യേകിച്ച് ഓണാഘോഷത്തിൽ ഞാൻ പങ്കെടുക്കാൻ അല്ലെങ്കിൽ എൻ്റെ സംഗതിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയില്ല. ഇതൊക്കെ അവസരം സൃഷ്ടിക്കുകയും നിങ്ങൾ ഈ പ്രദേശത്തുകാർക്ക് എല്ലാത്തിലും പുണ്യമാണ് ഇവിടെ ഇപ്പോൾ ഡോക്ടർ കബീർ സാഹിബിന്റെ അതുപോലെ രൂപകാല എല്ലാവർക്കും ആശംസ നേരുന്നു. അതുപോലെ നമ്മുടെ പരിപാടിക്ക് സ്പോർട്സിന്റെ പരിപാടിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടിപൊളി ഒരു വടംവലി എന്ന് വെക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും അതിന് റെഡിയായി വരണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കുന്നത്. ഈ ആശയം കൊണ്ടുവന്ന നമ്മുടെ ഡോക്ടർ പത്തഞ്ചേരി കബീർ അവരെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ട് പ്രസംഗിക്കുന്നില്ല, നന്ദി പറയുക എന്നതാണ് എൻ്റെ അഭ്യർത്ഥമായിട്ടുള്ളത്. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും വ്യക്തിയുടെ പേരൊന്നും പറയുന്നില്ല, എല്ലാവർക്കും ഒറ്റവാക്കിന് ബി ടി വിന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകാനുള്ള ഭക്ഷണമൊക്കെ ഇവിടെ റെഡിയാണ്. പ്രശ്നിക്കാതെ ആരും പോകരുത് എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും അറിയിക്കുകയാണ്. ഒരു പരിപാടി